ചണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ എം എൽ എ ഓഫീസ് തുറന്നു. പുതുപ്പള്ളിയിൽ എം എൽ എ ഓഫീസ് ഇല്ലെന്ന രാഷ്ട്രീയ ആരോപണത്തിന് ഇതോടെ പരിഹാരമാവുന്നു. താമസിക്കുന്നതിനും ആളുകളെ കാണുന്നതിനും പുതുതായി വാടകയ്ക്കെടുത്ത വീട്ടിൽ സൗകര്യമുണ്ട്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പലപ്പോഴും ഉയർന്നു വന്നിരുന്നൊരു ചോദ്യമായിരുന്നു പുതുപ്പള്ളിയിൽ പതിറ്റാണ്ടുകളായി എം എൽ എ ഓഫീസ് ഇല്ല എന്നത്. പുതുപ്പള്ളിയിലെ എം എൽ എ ആയിരുന്ന ഉമ്മൻചാണ്ടി കരോട്ട് വള്ളക്കാലയിൽ വീട്ടിൽ, അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലായിരുന്നു 5 പതിറ്റാണ്ടുകാലം ആളുകളെ കണ്ടിരുന്നത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എയുമായ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ പുതിയൊരു എം എൽ എ ഓഫീസ് തുറന്നിരിക്കുന്നു. പുതുപ്പള്ളി കറുകച്ചാൽ റൂട്ടിൽ ചാലുങ്കൽപ്പടി എന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിൽ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുക. അദ്ദേഹം ഇനി ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുക. എന്തായാലും ഇനി പുതുപ്പള്ളിയിലെ ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനും നേരിട്ട് നിവേദനങ്ങൾ നൽകുന്നതിനും കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമൊക്കെയും ഈ ചാലുങ്കൽപ്പടിയിലെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കാണാവുന്ന ക്രമീകരണങ്ങളാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനും യൂത്ത് കോൺഗ്രസിന്റെ നേതാവുമായ സുമോദ് നമ്മളോടൊപ്പം ഉണ്ട്. എം എൽ എ ഓഫീസ് യാഥാർത്ഥ്യമാകുന്നു, നിങ്ങൾക്ക് ഒക്കെ എങ്ങനെയാണ് തോന്നുന്നത് പ്രവർത്തകർക്കൊക്കെ? ഇപ്പം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് എം എൽ എ ഓഫീസ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നു. കാരണം സാറിനെ സംബന്ധിച്ച് ഈ 8 പഞ്ചായത്തിലെയും എല്ലാ വീടുകളിലും എല്ലാ വഴികളും സാറിൻ്റെ ഓഫീസായിരുന്നു, അതായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ഇപ്പോൾ സാറിൻ്റെ കാലശേഷം സാറിൻ്റെ മകൻ നമ്മുടെ എം എൽ എ ആയി വന്നിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഈ അതിൽ പുതുപ്പള്ളിക്കൊരു പാർട്ടി ഓഫീസും അതുപോലെ ഒരു എം എൽ എ ഓഫീസും വേണമെന്ന് ആദ്യത്തെ മീറ്റിംഗിന് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാണ്ടിമോൻ എം എൽ എയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, എം എൽ എ ഓഫീസ് നിങ്ങൾ ചിന്തിക്കുക വേണ്ട, നമുക്കൊരു പാർട്ടി ഓഫീസ് ഞാൻ തരും. കാരണം തൻ്റെ പിതാവിൻ്റെ പാത പിന്തുടരുന്ന ഒരു മകൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, അപ്പൻ എന്ത് ചെയ്തു അതാണ് ജനങ്ങൾക്ക് ഒരു താല്പര്യം. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾ പുതുപ്പള്ളിക്കാർക്ക്, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ ആൾക്കാർക്കും വളരെ സന്തോഷകരമായ രീതിയിലുള്ള ഒരു ഓഫീസ് പോലെയൊരു വീടാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ തുറന്നത്. അതിൽ ഞങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണ്. ഇതിനകത്ത് മെയിനായിട്ടും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോട്ടയം കറുകച്ചാൽ റോഡിൽ പുതുപ്പള്ളി കഴിഞ്ഞ് നിലയ്ക്കൽപ്പള്ളി കഴിഞ്ഞ് ചാലുങ്കൽപ്പടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നൊരു 50 മീറ്റർ ബാക്കിലോട്ട് നടക്കുമ്പോൾ ഇഞ്ചക്കാട്ട് ചാലുങ്കൽ എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്, ഫാമിലിയുടെ വീടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വഴിയോരത്തുള്ള എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രയോജനകരമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ യുവത്വത്തിൻ്റെ പ്രതീകമായി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ ഇവിടെ വന്നിട്ട് പോലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഉദ്ഘാടനമായിട്ടൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു ചെറിയൊരു കൂദാശ, ഒരു അച്ഛനെ വിളിച്ച് കൂദാശ നടത്തി, പിന്നെ വലിയ വലിയ പരിപാടികളൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, വീടെടുത്തെങ്കിലും അദ്ദേഹത്തിന് പിതാവിനെക്കാട്ടിലും തിരക്കാണ്. ഇപ്പം വീടെടുത്തെങ്കിലും നിൽക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇന്നലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ 6:30 വരുമെന്ന് പറഞ്ഞു, ഞാൻ 6:30 ഭക്ഷണം റെഡിയാക്കി, 7:30 ഭക്ഷണം റെഡിയാക്കി ഇവിടെ വെച്ചു. അദ്ദേഹം 7:30 വന്നു. അന്നൊരു ഇവിടെ ആൾക്കാരാണ് വരിക, ഒന്ന് ഇറങ്ങുക, ആ വണ്ടിയിൽ കയറി പോവുക. അങ്ങനെ പോയി പോയി അവസാനം അകലക്കുന്നം പഞ്ചായത്ത്, അയർക്കുന്നം പഞ്ചായത്ത് എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 11 മണി ആയപ്പോഴാണ് അദ്ദേഹം തിരിച്ച് ഇന്നലെ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഉമ്മൻചാണ്ടി വരുന്ന സമയത്ത് അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കും. ചാണ്ടിയുമ്മൻ അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് അതൊരു ഒരു വളരെ ഒരു സംഭവമാണ്. കാരണം ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്കിന്ന് 40 വയസ്സായി. സാറിന് എന്നെക്കാട്ടിലും എൻ്റെ പിതാവിനെക്കാട്ടിലും പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇന്നത്തെ തലമുറ അന്നത്തെ ഒരു തലമുറ വെച്ച് ചിന്തിക്കുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പഴയ ഈ പുതിയ ഉമ്മൻചാണ്ടി സാറിന്, അതായത് നമ്മൾ കണ്ട് മറന്ന ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ സാറിന് കേരള ജനതയെ മുഴുവൻ നോക്കണം, അല്ലാതെ പുതുപ്പള്ളിക്കാരെ അല്ല, കേരള ജനതയെ മുഴുവൻ നോക്കണം. അതുകൊണ്ട് സാറ് ഏത് ദിവസം എന്നറിയാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങളുടെ ചാണ്ടിമോനെ സംബന്ധിച്ച് ഞങ്ങൾ ഉറപ്പ് തന്നിരിക്കുകയാണ്, ഈ ഒരു 6 മാസം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് വിടുക. അതിനുശേഷം പുതുപ്പള്ളിയിൽ ഒരു പുതുപ്പള്ളിക്കാരനായി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 8 പഞ്ചായത്തിലും കാര്യങ്ങൾ നോക്കി ജനങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് അദ്ദേഹം പുതുപ്പള്ളിയിൽ തന്നെ കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിൽ പുതുപ്പള്ളിയിൽ ഞങ്ങളുടെ ചാണ്ടിമോന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല സുതാര്യമായിട്ടും എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ളതിന് ഞങ്ങൾ സന്തോഷമുള്ളൂ. എന്തായാലും പുതിയ എം എൽ എ ഓഫീസിനും അതോടൊപ്പം അദ്ദേഹം താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് പാർട്ടി പ്രവർത്തകർ അറിയിക്കുന്നത്. വൈദികരെത്തി കൂദാശ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ചാണ്ടിയുമ്മൻ എം എൽ എ പുതുപ്പള്ളിയിലെ ഈ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ബിപിൻ വിജയ്ക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.